കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഗുരുതരാരോപണവുമായി കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷ് പി ശശിക്കെതിരായ വ്യാജ ആരോപണത്തിൽ സുധാകരന് പങ്കുണ്ടെന്ന് തമ്പാനൂർ സതീഷ് കെ പി സി സി ഫണ്ടിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും അതിൻ്റെ തെളിവുകൾ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു ലീഡർ കെ കരുണാകരന്റെ സന്തത സഹചാരിയും ഡി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷും പാർട്ടി വിടുകയാണ് പാർട്ടിയിൽ നേരിടുന്ന അവഗണനയാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ കാരണമെന്നാണ് സതീഷ് പറയുന്നത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ ഗുരുതര ആരോപണങ്ങളും തമ്പാനൂർ സതീഷ് ഉന്നയിച്ചു പി ശശിക്ക് പേരിൽ സി പി എമ്മിന്റെ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പീഡന പരാതി പേരിൽ ഈ ഉന്നയിച്ച സംരക്ഷിച്ചുകൊണ്ട് കോൺഗ്രസ് പാവപ്പെട്ട പ്രവർത്തകർ വെയിലുകൊണ്ട പാവപ്പെട്ട പ്രവർത്തകർ അടികൊണ്ട പാ പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം ചികിത്സയ്ക്ക് വേണ്ടി പാവപ്പെട്ട പ്രവർത്തകർക്ക് കൊടുക്കുന്നതിന് പകരം ഈ ഡി എഫ് എ കാറിനെ ഒളിവിലിരുത്തി കുലശേഖർത്തി വീട്ടിൽ താമസിപ്പിച്ച് ലക്ഷങ്ങൾ കൊടുത്തത് എന്താണ് മറുപടി പറയണ്ടേ ആ എന്തിനാണ് ആ ഡി എഫ് എ കാരനെ കൊണ്ടുവന്ന് കെ പി സി ഓഫീസിൽ സ്റ്റാഫായി നിയമിച്ചത് ശമ്പളം കൊടുത്തത് കാറിന് ഡീസൽ അടിച്ചു കൊടുത്തത് അതിനൊക്കെ മറുപടി പറയണ്ടേ അതുമാത്രമാണോ അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉൾപ്പെടെ കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ താമസിപ്പിച്ചു അതെന്താണ് പ്രത്യേക താല്പര്യം ഇതിൻ്റെ പിന്നിൽ എന്താണ് ഗൂഢാലോചന എന്ന് സുധാകരൻ മറുപടി പറയേണ്ടി വരും അദ്ദേഹത്തിന് വീട് എടുത്തു കൊടുത്തത് ഈ പാർട്ടി ആ വീട് വാടക കൊടുക്കുന്നത് കെ പി സി സി അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത് കെ പി സി സി ഇപ്പോൾ അദ്ദേഹം വില്ല വാങ്ങിച്ചു എന്ന് പറയുന്നു അതിനെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചു കാര്യങ്ങൾ അദ്ദേഹം ഒരു മാർജിൻ ഫ്രീ തുടങ്ങി ഇവിടെ നിന്ന് ഏകദേശം പല ഘട്ടങ്ങളായി ലക്ഷക്കണക്കിന് രൂപയാണ് ആ ഡി എഫ് കൈമാറിയിട്ടുള്ളത് ഫണ്ടിൽ വലിയ ക്രമക്കേട് നടന്നുവെന്നും അതിന്റെ തെളിവുകൾ കേരളത്തിൽ പ്രതിസന്ധി ആരാ നേതാക്കന്മാരല്ലേ ഓരോ ഘട്ടത്തിലും പ്രതിസന്ധിയോ സമരാജ്ഞി കാസർഗോഡിന് തുടങ്ങിയ മുതൽ തുടങ്ങിയ സമരാജ്ഞി തിരുവനന്തപുരത്ത് എത്തിയ ചാമ്പലായി മാറിയില്ലേ ഇനി ഉത്തരവാദി ആരാ കെ പി സി പ്രസിഡന്റ് അല്ലേ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതിനു പിന്നാലെയാണ് തമ്പാനൂർ സതീഷും പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് എന്നാൽ മറ്റു പാർട്ടികളിലേക്ക് പോകില്ലെന്നാണ് സതീഷ് പറയുന്നത് നിർണായകമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് തലസ്ഥാനത്തെ ഒരു പ്രധാന കോൺഗ്രസ് നേതാവ് കൂടി പാർട്ടി വിടുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം